യേശു ക്രിസ്തുവിൽ വാത്സല്യ സൌരി സോവന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും യോശുവയുടെ പുസ്തകത്തിലൂടെയുള്ള പഠനത്തിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എൻ്റെ ഹാർദവുമായ സ്വാഗതം ദൈവത്തിൻ്റെ ദാർശന യോശുവയുടെ പുസ്തകത്തിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ധ്യാനാത്മകമായ പഠനം പലരും എന്നോട് അതിൻ്റെ നോട്ടുകൾ ചോദിക്കുന്നുണ്ട് ഞാൻ ഈ എടുക്കുന്ന ഗ്ലാസ്സുകൾ തന്നെ അതിൻ്റെ നോട്ടാണ് പ്രത്യേകിച്ച് അതിൻ്റെ നോട്ട് ഇനി ഞാൻ കുറിച്ച് ആവശ്യമില്ല നിങ്ങൾ ഈ കേൾക്കുന്ന മുഴുവൻ നോട്ടായിട്ടാണ് കേൾക്കുന്നത് എൻ്റെ പഠന പരമ്പരയാണ് ആ നിലയിൽ ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് നിങ്ങൾ അത് നോട്ട് കുറിച്ച് എടുക്കുക യോശുവയുടെ പുസ്തകം രണ്ടാമത്തെ രണ്ടാമധ്യായതിൻ്റെ പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ പഠനത്തിനായിട്ട് ഞാൻ തെരഞ്ഞെടുത്തിട്ടുള്ളത് തന്റെ സഹപ്രവർത്തകരായ ഉദ്യോഗസ്ഥന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ധൈര്യപ്പെടുത്തുന്ന ഒരു നേതാവ് എന്ന നിലയിലാണ് ഈ പാഠഭാഗത്ത് യേശുവെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത് ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പാർത്തുവന്നതുതന്നെ വളരെ ക്രമീകരിക്കപ്പെട്ട ഒരു നിലയിലായിരുന്നു അതായത് അവരുടെ ദൈവദാസനായ മോശയോ യോശുവയോ ഒക്കെ ജനത്തിന്റെ നേതാക്കന്മാരുമായി അല്ലെങ്കിൽ ജനത്തിന്റെ മൂപ്പന്മാരുമായി സംസാരിക്കുമ്പോൾ അവർ മുഖാന്തരമായി സംസാരിക്കപ്പെടുന്ന ദൂത് ജനങ്ങളുടെ ഇടുക്കിലേക്ക് കൃത്യമായി എത്തിച്ചേരത്തക്ക നിലയിലുള്ള ഒരു ക്രമീകരണം ചെയ്താണ് ജനം മരുഭൂമിയിൽ താമസിച്ചുവന്നത് എന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നു അങ്ങനെ കൽപ്പനകളുടെ ഒരു ചങ്ങല തന്നെ അല്ലെങ്കിൽ അറിയിപ്പുകളുടെ ഒരു ചങ്ങല തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് ആ നിലയിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പില്ലാതെ ക്രമീകരിക്കത്തക്ക നിലയിൽ ജനത്തെ ഓർഡർലിയാണ് അവിടെ മരുഭൂമിയിൽ പാർപ്പിച്ചത് അവിടുത്തെ പുസ്തകം ഒന്നാമത് ആയതിന്റെ പതിനഞ്ചാം വാക്യത്തിൽ നമുക്ക് അത് വായിക്കുവാൻ സാധിക്കുന്നുണ്ട് മോശ വാസുദല് ഈ സഭ ഇസ്രായേൽ സഭയുടെ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി അവരോട് ആലോചന ചോദിക്കുന്ന സംവിധാനമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല മറിച്ച് ജനത്തിൻ്റെ തലവന്മാരെ വിളിച്ചു വരുത്തി ദൈവത്തിൻ്റെ ആലോചന അവരെ അറിയിക്കുകയും അവർ ജനത്തെ അറിയിക്കുകയും ചെയ്ത രീതിയാണ് നിലനിന്നിരുന്നത് എന്നാൽ ഒരു പക്ഷെങ്കിൽ ഈ ജനത്തിൻ്റെ അധിപതികളുമായി നേതാക്കന്മാരുമായി നേതൃനിരയിലുള്ള ആളുകൾ ആലോചന ചോദിക്കേണ്ട ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ദൈവം തന്റെ ദാസനായ മോശയോടും യോശുവയോടും അല്ല ചെയ്യുന്നു അത് ദൈവത്തിന്റെ ഇഷ്ടം അല്ലെങ്കിൽ ഹിതം എന്താണെന്നുള്ളത് വളരെ ക്ലിയറായി വളരെ വ്യക്തമായി ജനം മനസ്സിലാക്കുന്നു ജനത്തിലുള്ള ആകെ മാർഗം എന്ന് പറയുന്നത് അവർ ചോദ്യം കൂടാതെ ദൈവ കൽപ്പനകളെ അനുസരിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ദൈവം സംസാരിച്ചാൽ ദൈവത്തിന്റെ ഹിതം ജനത്തെ വെളിപ്പെടുത്തി കഴിയുമ്പോൾ ചോദ്യം ചെയ്യാതെ ദൈവത്തിന്റെ അള്ളപ്പാടുകളെ ജനം അനുസരിക്കുക എന്നുള്ളതായിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും അതിപ്രധാനമായ വിഷയം അതുകൊണ്ട് ജനത്തിന്റെ തലവന്മാരെ വിളിച്ചു വിളിച്ചുവരുത്തി അവരോട് ആലോചന ചോദിച്ചിട്ടല്ല മറിച്ച് തലവന്മാരെ വിളിച്ചു വരുത്തി ദൈവത്തിന്റെ ആലോചന അവരെ അറിയിക്കുന്ന രീതിയാണ് ദൈവദാസനായ മോശയും യോശുവായും അവലംബിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു എന്നാൽ ഇവിടെ വളരെ വ്യക്തമായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ഈ ണയിൽ നാല്പത് വർഷങ്ങൾക്ക് മുമ്പ് യോശുവ ഈ കാര്യം പറയുന്നതിന് നാൽപ്പത് വർഷങ്ങൾക്കുമുമ്പ് കാതേ ഭരണയിൽ വെച്ച് ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് ദൈവം തൻ്റെ ദാസനായ മോശമുഖാദിനെ ജനത്തെ അറിയിച്ചിരുന്നതാണ് എന്നാൽ ജനം അത് കേൾക്കുവാൻ അംഗീകരിക്കുവാൻ അനുസരിക്കുവാൻ മനസ്സ് കാണിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് സംഖ്യാപുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഏതായാലും നമ്മൾ വായിക്കുന്ന വിഷയം അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ആളുകളെ ദേശം നോക്കുവാനായി മോശ പറഞ്ഞയച്ചപ്പോൾ അതിൽ പത്താളുകൾ ഒന്നിച്ചു വന്ന് ഈ ജനത്തിന് വിരോധമായി അവർ റിപ്പോർട്ട് കൊടുക്കുകയും രണ്ടാളുകൾ യോശുവയും മോശയും യോശുവയും കാലിയും മാത്രം മോശയോടെ അനുകൂലമായി വിജയകരമായി സംസാരിക്കുകയും ചെയ്തു എന്നുള്ളത് വായിക്കുന്നു അപ്പോൾ പത്ത് ഗോത്രത്തിലെ ആളുകൾ വന്നിട്ട് ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാകും വിധം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേരെ ജനങ്ങളെ ധൈര്യപ്പെടുത്തി സംസാരിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പൊ ഈ മൈനോറിറ്റി ഗ്രൂപ്പ് ആയിരുന്ന യോശുവയുടെയും കാലിബിന്റെയും വാക്കുകൾ അന്ന് ജനം കേട്ടനുസരിച്ചിരുന്നു എങ്കിൽ ഒരു ഈ നാൽപ്പത് വർഷക്കാലം മരുഭൂമിയിൽ ചുറ്റി കറങ്ങി നടക്കേണ്ട ആവശ്യം അവർക്ക് വരികയില്ലായിരുന്നു അവർ നാലാം ദിവസം പ്രയാണം ചെയ്ത് വാഗ്ദമായ കനാൻ ദേശീയത്വമായിരുന്നു പക്ഷേ ഇവിടെ സംഭവിച്ചതെന്നു വെച്ചാൽ മെജോറിറ്റി അഭിപ്രായം ഇപ്പൊ ഇന്നും നമ്മൾ അങ്ങനെയാണ് ഏതെങ്കിലും ഉപദേശ വിഷയങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു വിഷയത്തെ സംബന്ധിച്ചോ നമ്മൾ ഒരു അഭിപ്രായം നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ കുറേ ആളുകൾ ഈ മെജോറിറ്റി ഒപ്പീനിയൻ അംഗീകരിക്കുന്നത് ഏതാ വചനമെന്തു പറയുന്നു എന്നുള്ള വിഷയമല്ല അതിന് ഞാൻ ഇന്നലെ ഒരു മെസ്സേജ് കൊടുക്കുന്നത് അതായത് പുരുഷന്റെ മേലെ ആധിപത്യം നടത്തുക പുരുഷനെ ഉപദേശിക്കുക ഈ രണ്ട് കാര്യങ്ങളല്ലാതെ സ്ത്രീകൾക്ക് അവരുടെ ശുശ്രൂഷകളിൽ ആ മറ്റ് ഒന്നും ഭേദപുസ്തവും വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും ഒന്നുപോലെ സഭായമെങ്കിൽ സ്ത്രീകൾ മിണ്ടാതിരിക്കട്ടെ എന്നാണ് കൽപ്പന അതുകൊണ്ട് അവർ മിണ്ടാനേ പാടില്ല എന്ന് പറഞ്ഞ് ഒരു മെജോറിറ്റി ഇന്ന് മുഴുവൻ എൻ്റെ ടൈം ലൈനിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ചില ആളുകൾ എന്നെ വേർപാടുകാരുടെ ഇടയിൽ ഇന്നയോളം നിന്ന ശേഷം വേർപാടുകാർക്ക് വിരോധമായി സംസാരിക്കുന്നവനും മനസാക്ഷിക്ക് മനസാക്ഷിയോട് കാണിച്ച വഞ്ചന കാണിച്ച ആളെന്നും പിന്നെ വേർപാട് സഭയിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള ഉപദേശം പറഞ്ഞാൽ വേർപാട് സഭ വിട്ട് പുറത്തു പോകുകയാണ് ആവശ്യമെന്നും പിന്നെ അതല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നവരെ സഭയിൽ പരിഗണിക്കില്ല എന്നും വേറെ ഒരാളുടെ അഭിപ്രായമായി പറയുന്ന കാര്യങ്ങൾക്ക് ബടതറുകാർ സ്വീകരിക്കേണ്ട ആവശ്യമില്ല ബടറുകാർക്ക് അങ്ങനത്തെ ഉപദേശം സ്വീകരിക്കില്ല എന്നും ഒക്കെ പറഞ്ഞ് എന്നെ അതിക്ഷേപിച്ചു ഒക്കെ പല ആൾക്കാരും കമന്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് ആ വിഷയം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളതല്ലാതെ ഞാൻ വേർപെട്ട സമൂഹത്തിനെതിരായി ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് സ്ത്രീകൾ ദൈവസഭയിൽ ആയിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യണം അവർ പുരുഷന്റെ മേൽ ആധിപത്യം നടത്തുക അതുപോലെ പുരുഷനെ ഉപദേശിക്കുക ഈ കാര്യങ്ങളിൽ പൗലൂസ് സ്ത്രീയെ അനുവദിച്ചിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് വിശുദ്ധന്മാരുടെ സർവസ്വല സ്ത്രീകൾ സ്വഭാവങ്ങളും ഉണ്ടായിരിക്കട്ടെ മൗനമായിരിക്കട്ടെ മൌനമാരിപ്പാൻ അല്ലാതെ അവരെ ഉപദേശിപ്പാനോ ആധിപത്യം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല എന്ന് പോലീസ് പറയുന്നു അത് ആ വിഷയബന്ധത്തിൽ മാത്രം വണ്ണോ ചിന്തിക്കുക അല്ലാതെ വേദോത്സവത്തിന്റെ എല്ലാ പ്രൊവിഷനും കൂടെ കടന്ന് സ്ത്രീ സഭയിൽ മിണ്ടാതി പിന്നോട്ടെ എന്ന് പറയുന്ന ഉപദേശം സ്ഥാപിക്കാനല്ല അതുകൊണ്ട് അപ്പോൾ ഒരാൾ ചോദിച്ചു ബ്രദറങ്കാർ പഠിപ്പിക്കുന്ന ഉപദേശത്തിൽ നിൽക്കും പിന്നെ മടത്തുകാർ പഠിപ്പിക്കുന്ന ഉപദേശത്തെ അംഗീകരിക്കാതെ വേറൊന്ന് പറയുകയും ചെയ്തു നിങ്ങളെല്ലാം പറയുന്ന ആ കാര്യങ്ങളല്ല ഞാനെന്നു മറുപടി ചോദിച്ചു ദൈവത്താൽ ആക്കി വയ്ക്കാത്ത മൂപ്പന്മാർ സ്വയം പ്രഖ്യാപിത മൂപ്പന്മാരാകി നേരത്തെ ദൈവഭക്തിയുള്ള മൂപ്പന്മാരുണ്ടായിരുന്നെങ്കിൽ ആ മൂപ്പന്മാരെ അനുസരിക്കാത്തവരായി അവരെ വെല്ലുവിളിക്കുകയും സുവിശേഷകന്മാരായ ആളുകളെ ഒടുക്കുകയും മുടക്കുകയും അവർക്ക് വിരോധമായി നുണയും നുണപ്രചരണങ്ങൾ ചെയ്യുകയും അപവാദങ്ങൾ പറയുകയും അവരെ സ്ഥലം സഭയിൽ അടിച്ചമർത്തുകയും കൃപയുള്ളവനെ ഇരുത്തിക്കൊണ്ട് കൃപയില്ലാത്തവനെ കൊണ്ട് വലു സൂക്ഷിക്കുകയും തന്നെത്താൻ മൂപ്പൻ സ്ഥാനം അലങ്കരിക്കുകയും ചെയ്യുന്ന ആളുകളെ വേർപാടുകാർ സഭകൾ സ്വീകരിക്കാറുണ്ട് പല സഭകളിലും അങ്ങനെയുണ്ട് പക്ഷേ അങ്ങനെയുള്ളവരെ ഞാൻ സ്വീകരിക്കണമെന്നുണ്ടോ ഇല്ല ദൈവം ആക്കി വെച്ചവരെ സ്വീകരിക്കണമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ പോലെയുള്ളത് അപ്പം മറ്റാൾ പറഞ്ഞു ഈ ഇടദിവസങ്ങളിലെ യോഗങ്ങൾക്കോ കോട്ടേജ് മീറ്റിങ്ങൾക്കോ ഒക്കെ സ്ത്രീകൾക്ക് പരിശുദ്ധാൽ ഒരു പ്രത്യേക താൽപ്പര്യം പ്രാർത്ഥിക്കാനോ സ്തോത്രം ചെയ്യാനോ കൊടുത്താൽ അവരത് ചെയ്യുന്നത് തെറ്റില്ല എന്ന് അപ്പോൾ ഞാൻ ചോദിച്ച പണ്ടൊരു പയ്യനെ ഞായറാഴ്ച രാവിലെ ഈ വീടിന്റെ മുറ്റത്ത് പന്ത് കളിക്കാൻ പള്ളിയിൽ പോകാതെ പന്ത് കളിക്കാൻ വേണ്ടി അമ്മയോട് അനുവാദം ചോദിച്ചു അമ്മയുടെ സാരിത്തുമ്പേ ഞാന് മമ്മി പന്ത് പന്ത് കളിക്കാൻ സമയം കുറെ പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു ഇന്ന് സൺഡേ ആണ് ഡോണ്ട് യു നോ ദാറ്റ് ടുഡേ ഈ സൺഡേ സൺഡേ പള്ളിയിൽ പോകേണ്ട ദിവസമാണ് ഇന്ന് ഇവിടെ ഈ ഇതിന്റെ മുമ്പാകെ പന്ത് പതിച്ചാൽ മറ്റുള്ള ആളുകളൊക്കെ നമ്മളെ മറ്റ് തെറ്റായ നിലയിൽ ചിന്തിക്കുമ്പോണ്ട് കളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു പക്ഷേ കുഞ്ഞ് സമ്മതിച്ചില്ല അവന് പന്ത് കളിച്ച് നോക്കുകയുള്ളൂ അവനെന്ത് ചെയ്തു വളരെ അമ്മയെ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിനോട് തള്ള പറഞ്ഞു എന്നാ മോന്റെ കാര്യം ചെയ്യേ മുമ്പിലത്തെ മുറ്റത്തിൽ പമ്പ് കളിക്ക പന്ത് കളിക്കേണ്ട പുറകിലത്തെ പോയി കളിച്ചോളാൻ പറഞ്ഞു ഞായറാഴ്ച അപ്പൊ അവനൊരു ചോദ്യം ചോദിച്ചു മിടുക്കം പയ്യന പുറകിലത്തെ മുറ്റത്തിന് ഞായറാഴ്ചയില്ലേ എന്ന് ചോദിച്ചു അപ്പൊ മുമ്പിലത്തെ മുറ്റത്തിന് ഞായറാഴ്ചയോണ്ട് അവിടെ ആളുകൾ കാണും കളിക്കേണ്ട പുറകിലത്തെ പോയി കളിച്ചോളാം എന്ന് പറഞ്ഞ പോലെ ഞായറാഴ്ച സഭായോഗത്തിന് സ്ത്രീകൾ വരുമ്പോൾ വായമൊത്തി ഇരുന്നോണം അവര് സ്തോത്രം ചെയ്താലും പ്രാർത്ഥിച്ചാലും അതെല്ലാം നേതൃനിരയിൽ നിൽക്കുന്ന ലീഡിങ് സുസൂക്ഷിയാണ് അതുകൊണ്ട് അതുകൊണ്ടത് പാടില്ല എന്നാൽ കോട്ടയം മീറ്റിങ്ങിനും മറ്റും വരുമ്പോൾ എന്ത് ചെയ്യോട്ടെ അവരെ പ്രാർത്ഥിച്ചോട്ടെ സ്തോത്രം ചെയ്തോട്ടെ ഞാൻ വേർപാടുകാരിലേതെങ്കിലും ചില ആളുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉപദേശം എല്ലാം കൂടെ ഞാൻ അതുപോലെ തന്നെ അംഗീകരിച്ചോണെന്ന് പറഞ്ഞ് എന്നെ തർജ്ജനം ചെയ്ത് ഭയപ്പെടുത്താൻ ഞാൻ നിങ്ങളുടെയാട്ടെ അടിമയല്ലല്ലോ അതാദ്യം മനസ്സിലാക്കണം രണ്ട് നിങ്ങളുടെ പെയ്ഡ് എംപ്ലോയി അല്ല അത് മനസ്സിലാക്കുക ആരെങ്കിലും വിശ്വാസത്താൽ എന്തെങ്കിലും തന്നെങ്കിൽ മാത്രം നന്ദിയോട് സ്വീകരിക്കുകയും തരാത്തവരുടെ വീടുകൾ കയറി ഇറങ്ങുകയോ അവരോട് ചോദിക്കുകയോ ഒന്നും ചെയ്യുന്ന സ്വഭാവക്കാരനല്ല ഞാൻ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കുക അപ്പം ഞാൻ ചോദിച്ചു ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കരുത് ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കരുത് എന്ന് ദൈവവും എഴുതിയിട്ടുണ്ട് എന്നാൽ അങ്ങനെ ഉപേക്ഷിക്കാത്തവരെ രണ്ടാമത് വിവാഹം കഴിപ്പിക്കുകയും അവരോടുള്ള തിരുവത്വാരം മുറിച്ച് തിന്നതിന് നിങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല അത് പാപമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു വ്യവചാരമാണെന്ന് കർത്താവും പറയുന്നു എന്നാൽ അതേസമയത്ത് സ്ത്രീ പ്രാർത്ഥിച്ചാൽ ഉടനെ അത് ഗുരുതരമായ ഉപദേശപെക്ഷണെന്ന് പറയുന്നു അങ്ങനെ ഒന്നും എല്ലാം എഴുതിക്കുന്ന കോണ്ടക്സ്റ്റ് നിങ്ങൾ ഡിറ്റർമൈൻ ചെയ്ത് വേണം ദൈവനും പഠിക്കാനായിട്ട് എന്ന് ഞാൻ സംഭവിച്ചാൽ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചു എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യണം ഈ മെജോറിറ്റി ഒപ്പീനിയൻ എല്ലാ കാര്യങ്ങളിലും ശരിയായിരിക്കുന്നില്ല മൈനോറിറ്റിയായ യോശുവേയും കാലയുമെന്ന് പറഞ്ഞു ആ ദേശം പാലും തേനും ഒഴുകുന്നതാണ് അത് വാസ്തവമായും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത ദേശമാണ് ആ ദേശം അനാഖ്യ മല്ലന്മാരോടെ ഉണ്ട് എങ്കിലും നാം ഇതയും ആ ദേശത്തെ കൈവശമാകും ഗോഡ് ഹസ് പ്ലേസ് ദം ഫോർ ഫോറസ് ദൈവം ആ ജനതയെ അപ്പം നമുക്ക് അപ്പമായി വെച്ചിരിക്കുന്നത് പറഞ്ഞു ഒരു ഭക്തനായ മനുഷ്യൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് ദർ ഇസ് എ പ്ലേസ് ഇൻ ക്രിസ്ത്യൻ സർവീസ് ഫോർ ഗോഡ്ലി കൌൺസിൽ ബട്ട് എ കമ്മിറ്റി റിപ്പോർട്ട് ഇസ് നോ സബ്സ്റ്റ്യൂട്ട് ഫോർ ദ ക്ലിയർ കമാൻമെന്റ് ഓഫ് ഗോഡ് ഇന്നത്തെ കമ്മിറ്റിക്കാർ പറയുന്ന ആലോചനയാണ് പലർക്കും ഈ ശർക്കര പോലും മധുരമായിരിക്കുന്നത് അല്ലാതെ ദൈവിക ആലോചനയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാദേശിക സഭകളിലെ കുറെ സഭകളെ കൂട്ടിച്ചേർത്ത് പ്രസിഡന്റ് സെക്രട്ടറി ഖജാൻജി കമ്മിറ്റി മെമ്പേഴ്സും എല്ലാം ഉണ്ടാക്കി അവരെടുക്കുന്ന തീരുമാനം എന്നിട്ട് അത് ദൈവത്തിന്റെ തീരുമാനമാക്കുകയാണ് ഇട മക്കളുടെ വിവാഹം വരുമ്പോൾ ആ വിവാഹത്തിന് എ ബി സി ഡി ഇ എഫ് എല്ലാ ക്രമീകരണവും ചെയ്ത് അതെല്ലാം ഒത്തു വരികയാണെങ്കിൽ ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു പെൺകുട്ടിയുടെ ഒരു വിവാഹം ഒരാൾ ആലോചിച്ചു എല്ലാം ക്രമീകരിച്ചിട്ട് രംഗത്ത് വന്ന ശേഷം ഒടുവിൽ ചോദിച്ചു പറഞ്ഞത് എല്ലാം ഒത്തു വന്നു പക്ഷേ ഞങ്ങളുമുള്ള കെമിസ്ട്രി അങ്ങോട്ട് ഒത്തു വരുന്നില്ലെന്ന് ഈ കെമിസ്ട്രിയും ബയോളജിയും ഫിസിക്സും എല്ലാം വരാൻ തുടങ്ങിയത് എം ബി ബി എസ് ഒ അല്ലെങ്കിൽ എം ഡി ഒ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗോ പിന്നെ സി എ ഒക്കെ പഠിച്ചു ഉന്നതമായ വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന കാലത്താണ് കക്ഷിച്ച് പത്താം ക്ലാസും പന്ത്രണ്ടാം ക്ലാസും പഠിക്കുന്ന കാലത്ത് ഈ കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ സ്കൂളിൽ പഠിച്ചുള്ളൂ ഒമ്പത് ക്ലാസിനും പത്താം ക്ലാസ്സും അല്ലാതെ ഈ ഫാമിലി ലൈഫിലെ കെമിറ്റി ഒന്ന് നമുക്ക് അറിയാമേ നമ്മളൊക്കെ വിവാഹം കഴിച്ചു ഭംഗിയായി ജീവിക്കുന്നു അത്രമാത്രം അല്പായവശമുള്ള ഈ മനുഷ്യന് ഇതിന് മാത്രമേ എന്ത് കെമിസ്ട്രിയാണ് അപ്പോൾ ഈ കെമിസ്ട്രി എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ആണെങ്കിൽ ഡോക്ടർ തന്നെ ആയിരിക്കണം പിന്നെ പാർട്ട്ണർ എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയർ ആയിരിക്കണം സി എ ആണെങ്കിൽ സി എ ആയിരിക്കണം അങ്ങനെയൊക്കെ എല്ലാ പാർട്ട്ണർഷിപ്പും എല്ലാം നമ്മൾ തേടി എല്ലാ ഈക്വാലിറ്റി ഉണ്ടെന്ന് കഴിയുമ്പോൾ നമ്മൾ പറയും ഇൻ വിൽ ഓഫ് ഗോഡ് ദാറ്റ് ദീസ് സു ഇതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനിക്കുന്നു എന്നിട്ട് ദൈവത്തിന്റെ ഇഷ്ടമാണെന്ന് പറയുന്നു അങ്ങനെയല്ല ഇത് ഇവിടുത്തെ വിഷയം ഈ രണ്ടാളിൽ വന്നിട്ട് ദൈവത്തിന്റെ ഇഷ്ടം ജനത്തെ അറിയിച്ചു പക്ഷേ ജനം അതനുസരിച്ചില്ല ആകയാൽ നാൽപ്പത് വർഷക്കാലം അവരെ ഈ മരുഭൂമിയിൽ കൂടി ചുറ്റി കറങ്ങേണ്ടതായി വന്നു എന്നാണ് ദൈവത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് യോശുവ ഇവിടെ ഈ ജനം മുമ്പോട്ട് പോകുന്ന സമയത്ത് ഒരു മിറാറ്റിൽ ദൈവം ആ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു എങ്കിൽ തന്നെയും തൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ ജോഷ ക്രമബദ്ധമായി ചെയ്തുകൊണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ നമ്മൾ വായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ജോഷുവയുടെ വാക്കുകൾ ആ ജനത്തിന്റെ തലവന്മാരായ ആളുകളെ വാസ്തവത്തിൽ വിശ്വാസത്താൽ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകളായിരുന്നു നമ്മുടെ വാക്കുകൾ എന്ന് പറയുന്ന ആത്മീയ ലോകത്തെ ദൈവജനത്തെ വിശ്വാസത്താൽ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകളായിരിക്കണം ആ പ്രോത്സാഹിതത്തിന്റെ ഇടിച്ചു കളയുന്ന വാക്കുകൾ പറയുന്ന പലർക്കും ഇഷ്ടം പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകളായിരിക്കണം പ്രാദേശിക സഭയിലാണെങ്കിലും സുശ്രൂഷയ്ക്കായി പ്രാപ്തിയുള്ള സോകന്മാരുണ്ടെങ്കിൽ അവരെ അടിച്ചിരുത്തി അവിടെ അമർത്തിയിരുത്താനല്ല മറിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ച് ശുശ്രൂഷാരംഗത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് നാം തയ്യാറാകണം എൺപതും എയ്റ്റി പ്ലസ് നയൻറ്റി പ്ലസുള്ള മൂപ്പന്മാരും ഒക്കെ വില്ലിംഗ്ലി എന്ത് ചെയ്യണം വ്യസായം ചെയ്ത് മറ്റുള്ള ആളുകളെ ശുശ്രൂഷയ്ക്കായി ഫലമേൽപ്പിക്കുകയും അതിനവരെ അനുവദിക്കുകയും ചെയ്യണം അങ്ങനെയാണ് ദൈവത്തിന് വചനം പറയുന്നത് എഴുന്നേറ്റ് എഴുന്നേറ്റിന്ന് പാനപാത്രം എടുത്തുകൊടുക്കാൻ പ്രാപ്തിയില്ലാത്ത മൂപ്പന്മാർ മൂപ്പന്മാർ എന്ന സഭയിൽ പറഞ്ഞിട്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇത് ഞാൻ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെന്നോട് വിരോധമിക്കേണ്ട ആവശ്യമുണ്ടോ ആരെങ്കിലും ഒരാളെങ്കിലും വേണ്ട ഇതൊക്കെ പറയാൻ അപ്പം ഞാൻ പറഞ്ഞു വന്നതറിയാവോ അതായത് നിങ്ങളുടെ പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കാത്തൊരു മനുഷ്യനായിരുന്നു കൊണ്ട് ഇത് പറയുന്നതിന് എനിക്ക് ദൈവത്തിനോട് ദൈവത്തോടുള്ള കടപ്പാട് മാത്രം മതിയല്ലോ ഇറ്റ് ഈസ് അൺഫോർച്ചുനേറ്റ് ബട്ട് ടു ദാറ്റ് സം ടൈംസ് ദി ഒൺലി വേ മിനിസ്ട്രി ക്യാൻ മൂവ് ഫോർവേഡ് ഈസ് ബൈ കണ്ടക്ടി സം ഫ്യൂണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യ തലമുറ മെജോറിറ്റി ഒപ്പീനിയൻ കേട്ട തലമുറയെല്ലാം മരുഭൂമിയിൽ ചത്തുപോയി പട്ടുപോയി യോശുവയും കാലേവ് വഴികെ ആ ഇരുപത് വയസ്സിനു മേൽ പ്രായമുള്ളവരായും നിന്ന് പുറപ്പെടുമ്പോൾ എണ്ണപ്പെട്ട ആറു ലക്ഷം പുരുഷന്മാരിൽ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടു പേരും മരുഭൂമിയിൽ വെച്ച് പട്ടുപോയി യോശുവയും കാലേവും മാത്രം അവശേഷിച്ചു പിന്നെ വന്നത് പുതിയ ജനറേഷനാണ് പുതിയ ജനറേഷൻ വന്നു കഴിഞ്ഞപ്പോൾ യോശുവ പറഞ്ഞ വാക്കുകൾ ചോദ്യം കൂടാതെ അനുസരിക്കാൻ ആ പുതിയ ജനറേഷൻ തയ്യാറായി അപ്പോൾ ജോഷിയോടൂടെ പുറപ്പെട്ട മിസ്ലൈമിൽ നിന്ന് പുറപ്പെട്ട ആ ഓൾഡർ ജനറേഷൻ എന്ത് ചെയ്തില്ല ഈ രണ്ട് സ്പൈകൾ പറഞ്ഞ വാക്കിൽ അവരെ അനുസരിച്ചില്ല അവർ വിശ്വസിച്ചില്ല അവരെ ദേവർ ലിക്കിങ് ബിഹൈൻഡ് അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു അവർ മരുഭൂമിയിൽ ചുറ്റി ചുറ്റിത്തിരിയേണ്ടതായി വന്നു അതായത് എബ്രാലിയെന്ന് പറയുമ്പോൾ എനിക്ക് ആ ജനത്തോടെ നീരസം തോന്നി അവർ അവരെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ അവരോട് സത്യം ചെയ്തു എന്ന് ദൈവം പറയുന്നു അവരോട് പറഞ്ഞ് നിങ്ങൾ നാൽപ്പത് ഇയേഴ്സ് ഫോർട്ടി ഇയേഴ്സ് യു വിൽ ബി സൊജേണിങ് ഇൻ ദ വില്ലേണേഴ്സ് നിങ്ങൾ ഈ വില്ലേണേഴ്സ് ഈ മരുഭൂമിയിൽ നിങ്ങൾ ചുറ്റി തിരിയേണ്ടതായി വരും എന്ന് തന്നെ ദൈവം പറഞ്ഞു അങ്ങനെ ഒരു ചുറ്റി തിരികേം ചെയ്തു അപ്പോൾ എല്ലായ്പ്പോഴും മെജോറിറ്റി ഒപ്പീനിയൻ ശരിയാകുന്നില്ല നമ്മുടെ സമൂഹം ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും അതിൽ മെജോറിറ്റി സപ്പോർട്ട് ചെയ്യുന്നതെല്ലാം ശരിയാണെന്നുണ്ടോ വേദവസ്തവും പറയുന്ന നമ്മൾ അംഗീകരിച്ചാൽ മതി അല്ലാതെ വേറെ ആരെങ്കിലുമൊക്കെ പറയുന്ന അംഗീകരിക്കേണ്ട ആവശ്യമുണ്ടോ ബൈബിൾ ഡയറക്റ്റ് കൽപ്പന ഉണ്ടെങ്കിൽ അതനുസരിക്കണം കൽപ്പനയില്ലെങ്കിൽ അഭിപ്രായങ്ങൾ കൊണ്ടും വ്യാഖ്യാനങ്ങൾ കൊണ്ടും നമ്മൾ അംഗീകരിക്കാൻ ശ്രമിക്കരുത് അതിനുമുമ്പേ ഞാൻ പറഞ്ഞു അതിനെന്നെ അപലപിച്ചിട്ട് ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞ സ്ത്രീ സഭയിൽ പ്രസംഗിക്കാൻ പാടില്ല ശരിയാ വേദോസും എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ പ്രസംഗിക്കരുന്ന് പ്രബോധിപ്പിക്കരുന്ന് സ്ത്രീ സഭയിലെ നേതൃസ്ഥാനത്തേക്ക് വരാൻ പാടില്ല മൂപ്പനെ ഉള്ളു മൂപ്പത്തേ ഇല്ല അത് മനസ്സിലാക്കണം അപ്പൊ അതിലേക്ക് വരാൻ പാടില്ല ഞാനിത് അംഗീകരിക്കുന്നു സ്ത്രീ പ്രാർത്ഥിക്കരുതെന്നും സ്തോത്രം ചെയ്യരുതെന്നും ഡയറക്റ്റ് കൽപ്പനയില്ല പിന്നെ വ്യാഖ്യാനിച്ചു കൊണ്ടുവരികയാണ് സ്ത്രീ പ്രാർത്ഥിക്കുമ്പോൾ സഭ ആമീൻ പറയുന്നു അപ്പോൾ ആമീൻ പറയുമ്പോൾ സ്ത്രീക്ക് സഭ ഇതിങ്ങനെ വ്യാഖ്യാനിക്കാൻ നമ്മളെല്ലാം വിടുക്കരാ അതായത് എന്താ പറയുക നിങ്ങൾ പല ആൾക്കാരെക്കാളും വ്യാഖ്യാനിക്കാൻ എനിക്കും അല്പമൊക്കെ പൗലൂസ് പറഞ്ഞൊരു കഴിവുണ്ട് എന്നാൽ വ്യാഖ്യാനം കൊണ്ടല്ല ഉപദേശം സ്ഥാപിക്കേണ്ടത് ഉപദേശം കൊണ്ടാണ് കൽപ്പന കൊണ്ടാണ് കൽപ്പനയില്ലെങ്കിൽ വ്യാഖ്യാനിച്ച് സ്ഥാപിക്കാൻ ശ്രമിക്കരുത് അങ്ങനെയുള്ള ഓപ്സ്ക്യർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആംബിഗിയസ് ആയിട്ടുള്ള പല ഡോക്ടറൽ സബ്ജക്റ്റുകളും ബൈബിൾ ഉണ്ട് ഉദാഹരണം യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനം പ്രത്യാഗമന സമയം സംബന്ധിച്ച് രണ്ട് വ്യൂസ് ഉണ്ടല്ലോ രണ്ടല്ല മൂന്ന് വ്യൂസ് ഉണ്ട് അതായത് പ്രീ ട്രിബുലേഷൻ പോസ്റ്റ് ട്രിബുലേഷൻ മീ ട്രിബുലേഷൻ വ്യൂ ഈ വ്യൂ എന്ന് പറയുന്നത് എല്ലാം മനുഷ്യൻ പഠിച്ച് പഠിച്ച് പഠിച്ചുണ്ടാകെ അഭിപ്രായങ്ങളാണ് കൃത്യ സമയത്തെ സംബന്ധിച്ച് വളരെ വ്യക്തത ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആയിദർദ വ്യൂ വിശ്വസിക്കുക ചെയ്യുന്ന ഒന്നേ പ്രീ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ മിഡ് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ പോസ്റ്റ് വിശ്വസിക്കുന്നു മിഡ് വിശ്വസിക്കുന്നു പ്രീഖാനോട് നിന്ന് വിവര ദുരുപദേശം എന്ന് അവനെ വിളിക്കും അപ്പോൾ പോസ്റ്റ് പോസ്റ്റ് എങ്ങനെ വിളിക്കും ഇതൊന്നും ദുരുപദേശമല്ല രണ്ട് മൂന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് അങ്ങനെ നമ്മൾ കണക്കാക്കാൻ പോയാൽ വഴക്കും വയ്യവലി ഇല്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും ഏതായാലും ഒരു വർഷം ഞാൻ പറയാം ആദ്യ ജനറേഷൻ ഉണ്ടായിരുന്ന അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വയസ്സന്മാരും മരുഭൂമിയിൽ പട്ടു പട്ടുവീണ ശേഷം ശേഷിച്ച രണ്ടുപേരും മാത്രമേ ഉള്ളൂ പുതിയ ജനറേഷൻ വന്നപ്പോൾ യോശുവ പറഞ്ഞ വാക്കുകളെ ചോദ്യം കൂടാതെ അവർ അവരനുസരിക്കുകയും ജനത്തോട് യോശുവ പറഞ്ഞു നിങ്ങൾ നിശ്ചയമായും ഈ വാഗ്ദമായ ഇസ്രായേൽ ദേശത്തേക്ക് പ്രവേശിക്കുകയും ആ ദേശം നിങ്ങൾ അവകാശമാക്കുകയും ചെയ്യുന്നു പറഞ്ഞു ജനം അത് വിശ്വസിക്കുകയും ചെയ്തു അപ്പോൾ ചില സമയത്ത് ചില നന്മകൾ ദൈവജനത്തിന്റെ മതത്തിൽ ഉണ്ടാണെങ്കിൽ ചില ശവസംസ്കാരങ്ങൾ അനിവാര്യമായി നടന്നേ മതിയാവും അതായത് ചില ആളുകൾ അല്ലാതെ ഒരു രക്ഷയില്ല കങ്ങട കുര്യേച്ചാന്ന് പറഞ്ഞൊരു ദൈവാസ്മ എന്നെ വേദോസ്തം പഠിപ്പിച്ച ആളാണ് ടി എ കുര്യൻ കങ്ങട അദ്ദേഹം ഒറിജിനലി കല്ലിശ്ശേരി സ്വദേശിയാണ് എന്നാൽ കങ്ങട പോയാണ് താമസിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ചിലൊക്കെ അമേരിക്കൻ അയക്കുന്ന ആളിലൊക്കെ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം എന്നെ ഒന്ന് രണ്ട് വർഷം ദൈവവനം പഠിപ്പിച്ച ഒരാളാണ് നല്ല കരുത്തനായ ഈ എന്നേക്കാൾ നീളമുള്ള ഒരാൾ ആറടി ഒരു മൂന്നിഞ്ചെങ്കിൽ നീളം കാണും നല്ല ആകാര വടിവുള്ള മനുഷ്യനല്ല ആളായിരുന്നു വളരെ നല്ല ഭേദപഠിതാവായ അദ്ദേഹമാണ് സമാഗമന സാക്ഷി കൂടാരും ഉപകരണം എന്ന് പറയുന്ന പുസ്തകം യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം ദൈവീക തൃത്വം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പുസ്തകങ്ങളേറ്റുള്ളയാൾ അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ സഭയിൽ പ്രാർത്ഥിപ്പിക്കാവ് ഒരു ഈ ചില്ലൻ വലയ്ക്കത് കയറിയിട്ടുണ്ട് ചാത്തുപോകുകയല്ലാതെ നിർവാഹമില്ലെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ല എന്ന് പറയുന്ന കുത്തുന്ന കുത്തുന്നൊരു മീനുണ്ട് അത് ഈ മീനിൻ്റെ കൂടിനകത്ത് കയറി കഴിഞ്ഞാൽ ബാക്കി ഏത് മീൻ കയറിയാലും കുത്തി ഓടിക്കും ഒന്നിനെയും കയറ്റി കയല അപ്പോൾ അത് ചത്തുപോകയ വേറെ മാർഗ്ഗമില്ല പുള്ളി ഉദ്ദേശിച്ച ജില്ല മീനെയല്ല ഈ ചില്ലാൻ സമാനമായ ചില ആളുകളെയാണ് അപ്പം ഇങ്ങനെയുള്ള ചില ആളുകൾ ചത്തുപോയിട്ടല്ല വേറെ ഒരു രക്ഷയും ഇല്ല അപ്പോൾ അങ്ങനെ ഈ മുസ്ലീമിൽ വെച്ച് മെജോറിറ്റി ഒപ്പീനിയൻ കേട്ട് ജനത്തെ ഫലിഭ്രമത്തിലാക്കി ഭാഗ്യദേശത്തിലേക്ക് പോകാതെ മരുഭൂമി ചുറ്റിക്കറങ്ങാനിടയാക്കിയ ഈ പറയപ്പെട്ട ഇരുപത് വയസ്സിന് മേൽ മേലോട്ട് പ്രായമുള്ളവരായി എണ്ണപ്പെട്ട അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പേരും മരുഭൂമിയിൽ പട്ടുപോയി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞത് ചില സമയത്ത് ചില ആത്മീയ ശുശ്രൂഷകൾക്ക് ഐശ്വര്യം ഉണ്ടാണെങ്കിൽ അല്ലെങ്കിൽ അത് സജീവമായി മുമ്പോട്ട് പോകണമെങ്കിൽ ചില ആളുകളുടെ ശവസംസ്കാര സൂക്ഷ അനിവാര്യമായി നടന്നാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഇങ്ങനെയുള്ള ആൾക്കാരെ പറയുന്നത് ഒബ്സ്ട്രക്ഷൻ സാൻറിഫൈഡ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ തടസ്സവാദം ഉന്നയിക്കുന്ന ആളുകൾ പല കാര്യങ്ങളും വിശുദ്ധ തടസ്സവാദം ഉന്നയിക്കുന്ന ആളുകളുണ്ട് ന്യായ പ്രമാണത്തിലെ പരീഷന്മാരെ പോലെയാണ് അത് വലിയ തെറ്റായ ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇവിടുത്തെ വിഷയം ഈ ജനത്തിൻ്റെ പ്രായമോ അവർ നാൽപ്പത് വർഷക്കാലം ഉഴന്ന് നടന്ന കാല കാലത്തിൻ്റെ കണക്കോ അല്ല മറിച്ച് അവരുടെ വിശ്വാസമാണ് ഇവിടെ ഏറ്റവും അതിപ്രധാനമായി വന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് യോശുവ എന്ത് ചെയ്തു യോശുവ പറഞ്ഞ രണ്ട് കാര്യം ജോഷുവ മോശയുടെ കാലത്ത് ജോർദാൻ കടന്ന് കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ പന്ത്രണ്ട് ഗോത്രങ്ങളും ജോർദാൻ കടന്ന് ഈ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നതാണ് പക്ഷേ രണ്ടര ഗോത്രം ആളുകൾ കനാന്റെ ഇങ്ങേ കരയിൽ പാർത്തു അവരങ്ങോട്ട് പോയില്ല അക്കരയോട്ട് പോയില്ല യോർദാൻ കടന്ന് കനാൻ ദേശത്തെയെന്ന് കനാൻ ദേശ അവകാശവാ പറഞ്ഞാൽ അവരൊരു മോശയോട് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങി ഈ രണ്ടര ഗോത്രം ആളുകൾ രണ്ടര ഗോത്രത്തിന്റെ ആളുകൾ അവരെന്ത് ചെയ്തു സംഖ്യാപുസ്തകം മുപ്പത്തിരണ്ടിൽ ഞാൻ പറയുന്ന കാര്യമുണ്ട് അവരെ യോർനാൻ്റെ കരയിൽ കടന്നു എന്നാൽ ഈ നമ്മൾ വായിക്കുമ്പോൾ ആവർത്തിന പുസ്തകം മൂന്നിൻ്റെ പന്ത്രണ്ട് ഇരുപത് വാക്യങ്ങളിലും അതുപോലെ ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിലും മോശി അവരോട് വളരെ ശക്തമായി ദൈവത്തിൻ്റെ എല്ലപ്പാടിനെ അറിയിച്ചാണ് എങ്കിലും നമ്മൾ വായിക്കുന്നു അവരെന്ന് പറഞ്ഞ് നമുക്ക് മോശയോട് മോശ അവരോട് പറഞ്ഞിട്ട് കൊണ്ട് മോശയുടെ മുമ്പാകെ ഉടമ്പടി ചെയ്യിച്ചു അതായത് ജോർദാൻ കടന്ന് അവരെ അക്കരെ ചെല്ലുവെന്നും അക്കരെ ചെന്ന് ദേശം അവകാശമാക്കുമെന്നും യുദ്ധം ചെയ്യുവെന്നും ശത്രുക്കളെ പരാജയപ്പെടുത്തുമെന്നും ദേശം കൈവശപ്പെടുത്തുന്നതും ഒക്കെ യോശുവ അവരെക്കൊണ്ട് സത്യം ചെയ്യിച്ചാ യോശുവയുടെ പുസ്തകം ആ ഇരുപത്തിരണ്ടിലാക്കാരി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അവരെന്ത്യെന്നറിയാവോ അപ്പോൾ ഉപയസമ അവിടെ കിടന്നു പക്ഷേ താമസീക്കരെ തന്നെയായി അതുപോലെ തന്നെ ആ പല വിശ്വാസികൾ ഇന്നത്തെ കാലത്തും ഉടമ്പടിയൊക്കെ ആവർത്തിച്ചാവർത്തി ചെയ്യും പക്ഷേ പഴയ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഏതായാലും അങ്ങനെയുള്ള ഈ ജനറൽ ജനരളവിൽ സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നത് ഈ രണ്ടര ഗോത്രത്തിന്റെ ആളുകളുടെ ഇരുപത് വയസ്സിന് മേൽ മേലോട്ട് പ്രായമുള്ളവരായി യുദ്ധപ്രാപ്തന്മാരായ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത് പുരുഷന്മാരുണ്ടായിരുന്നു ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത് പുരുഷന്മാർ ഈ രണ്ടര ഗോത്രത്തിൽ യുദ്ധം ചെയ്യാൻ പ്രാപ്തരായ ആളുകളായി പക്ഷേ അവരിൽ നാൽപ്പതിനായിരം ആളുകൾ മാത്രമേ ജോർദാൻ കടന്ന് അക്കരെ ചെന്ന് ശേഷം ഇസ്രായേൽ മക്കളുടെ ഗോത്രങ്ങളുമായി ചേർന്ന് ഈ ശത്രുവിനെതിരെ പോരാടുകയും അവരെ കൊള്ള പങ്കിടുകയും ചെയ്തുള്ളൂ എന്നാൽ അവർ യുദ്ധം ചെയ്ത് ജയാളികളായി വന്നു കഴിഞ്ഞപ്പോൾ തങ്ങളുടെ വിശേഷപ്പെട്ട കൊള്ളയുടെ അംശം അവരെ വീട്ടിലായിരുന്ന ആൾക്കാരുമായി പങ്കിട്ടു എന്നൊക്കെ നമ്മളൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട് ഞാനിവിടെ പറയുന്നൊരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ ഈ അവരെ ഈ ജോർദാന്റെ ഇങ്ങേക്കരയിൽ താമസിച്ചതിൻ്റെ കാരണം അത് അക്കരെ അങ്ങേ കരയിലേക്ക് പോകാതെ ഇങ്ങേക്കരയിൽ താമസിച്ചതിന് കാരണമുണ്ട് ആ കാരണം എന്താണെന്ന് സംഖ്യാപുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിലും നാല് നാല് പതിനാറ് വാക്യങ്ങളിലും പ്രസ്താവിച്ചിട്ടുണ്ട് എന്തായിരുന്നു കാരണം അറിയാവോ ആ സ്ഥലം ആടുമാടുകളെ മേയ്ക്കാൻ പച്ചിപ്പുള്ള സ്ഥലമായിരുന്നു അതാണ് ഈ ജോർദ്ദാന്റെ ഇങ്ങേക്കരയിൽ ഇവർ താമസിക്കാൻ കാരണം ലോത്ത് സോതോം കോമോറായിൽ കണ്ടിട്ട് നോക്കി അവിടെ പാർക്കാൻ കാരണം ദേശം മനോഹരവും നേരോട്ടമുള്ളതും ആടുകാട് ആടുകളെ മേയ്ക്കാൻ കൊള്ളാവുന്നു എന്ന് കണ്ടു എന്നാണ് വായിക്കുന്നത് അപ്പോൾ ജോർദാന്റെ ഇങ്ങേക്കരയിലുള്ള സ്ഥലം ആടുമാടുകളെ മേയ്ക്കാൻ കൊള്ളാവുന്ന സ്ഥലമാണെന്ന് കണ്ട് എന്ത് ചെയ്തു ജോർദാൻ കടന്ന് അക്കരയ്ക്ക് പോകേണ്ട ഈ രണ്ടര ട്രൈബിലെ ആളുകൾ ഇങ്ങേക്കരയിൽ തന്നെ താമസം ആരംഭിച്ചു എന്നാണ് വായിക്കുന്നത് അപ്പോൾ വാസ്തവത്തില് അവരുടെ ആദ്യ പരിഗണന എന്ന് പറയുന്നത് മേക്കിംഗ് എ ലിവിംഗ് നോട്ട് എ ലൈഫ് അതായത് ജീവിതമല്ല ജീവനോപാധിയായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ വിഷയം ഫസ്റ്റ് കൺസേൺ പല ആളുകൾക്കും ഇന്ന് ജീവിതമല്ല വേണ്ടി ജീവനോപാധിയാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കാൻ പടവുമൊക്കെ ആവശ്യമാണ് ജീവിതശാല സ്വന്തമായിട്ട് വീട് സഞ്ചരിക്കാൻ വാഹനം പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള വസ്ത്രത്തിനുമുള്ള പൈസയൊക്കെ ആവശ്യമാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ഭാര്യഭർത്താക്കന്മാർ കുടുംബസ്ഥരായി കഴിഞ്ഞാൽ പട്ടിണിയായാലും ഒന്നിച്ച് താമസിക്കണം പക്ഷേ പല ആളുകൾക്കും അത് സാധിക്കുന്നില്ല ഉപജീവനാർത്ഥം അവർ വെളിയിലൊക്കെ പോയി ജോലി ചെയ്യുന്നു അപ്പോൾ അവിടെ താമസിക്കുന്നു പക്ഷേ ഇവിടെ വായിന്നറിയാവോ എന്നാലേ അത് തീരെ നിർവാഹമില്ലാത്ത ആളെ സംബന്ധിച്ച് മറ്റേ ഒരു മാർഗ്ഗവുമില്ല കാര്യം അവർക്ക് പോകാതെ ഒരു രക്ഷയില്ല എന്നാൽ വീണ്ടുവോളം പണമുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായി ചെയ്തറിയാവോ ദേ ആർ ഏണിങ് ഫോർ ദ ലിവിങ് ബട്ട് ഫോർ ഗെറ്റിംഗ് ദർ ലൈഫ് അവരെ ജീവനോപാധിക്കായി ജീവിതം സമർപ്പിക്കുന്നു പക്ഷേ ജീവിതത്തെ അവരെന്ത് ചെയ്യുന്നു മറന്നു പോകുന്നു അത് വലിയ തെറ്റായി രണ്ടര ഗോത്രക്കാരെ ജോർദാന്റെ ഇങ്ങേക്കറിയും താമസിച്ചുകൊണ്ട് അവർക്ക് സംഭവിച്ചത് തന്നെയാണ് അവരെന്ത് ചെയ്തു ഒന്നാമത്തെ വിഷയം അവരെ ജീവിതത്തെക്കാൾ വലുത് ആടുമാടുകളെ മേയ്ക്കാൻ പറ്റിയ സ്ഥലമാണോ ജീവനോപാധി ഉണ്ടാവോ എന്നുള്ളതായിരുന്നു അവരുടെ കാഴ്ചപ്പാട് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടര ഗോത്രക്കാര് വിശ്വാസത്താലല്ല കാഴ്ചയാലത്രേ അവർ മുമ്പോട്ട് പോയത് രണ്ടാമതായി അവരെക്കുറിച്ച് പറയുന്നത് എന്തറിയാവോ ദയോട്ട് റാദർ ഹാവ് ബിഗ് ഫ്ലോക്സ് ആൻഡ് ഹെഡ്സ് ദാൻ ട്വൽ വിത്ത് ദർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ ദി ഇൻഹെരിറ്റൻ ലാൻഡ് അതായത് അവകാശ ഭൂമിയിൽ തങ്ങളുടെ സഹോദരി സഹോദരന്മാരോട് ഒന്നിച്ച് താമസിക്കുക എന്നതിനേക്കാൾ ഒരു വലിയ ആറ്റുപറ്റത്തിൻ്റെ കൂടെയും ആടുമാടുകളുടെയും കൂടെ ഇങ്ങേക്കരയി താമസിക്കുക എന്നുള്ളതായിരുന്നു അപ്പം സാഹോദര്യ ബന്ധത്തെക്കാൾ കൂടുതൽ ബന്ധമാണ് ഇവർക്ക് കൂടുതലും ഉണ്ടായിരുന്നത് എന്നാണ് ഇവിടെ വായിക്കുന്നത് ആത്മീകരാണെങ്കിൽ സാഹോദര്യ ബന്ധമുണ്ടാകും അനജടീകരാണെങ്കിൽ ആടുമാടുബന്ധമുണ്ടാകും ഞാനിത്തോണ്ടിരിക്കുന്ന മനുഷ്യൻ വിവേകശൂന്യായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യ അത്രയും അല്ലേ ദൈവം നമ്മൾ വായിക്കുന്നത് മൂന്നാമത് ഇവരെ കുറിച്ച് പറയുമ്പോൾ ഇവരെ ആർ ഫാർ ഫ്രം ദ പ്ലേസ് ഓഫ് വർഷിപ്പ് ആൻഡ് ഹാറ്റ് ടു ഇറക്ട് എ സ്പെഷ്യൽ മോണിയുമെന്റ് ടു റിമൈൻഡ് ദർ ചിൽഡ്രൻ ദാറ്റ് ദേ ആർ സിറ്റിസൺസ് ഓഫ് ഇസ്രായേൽ അതായത് പാർക്കേണ്ട സ്ഥലത്ത് പാർക്കാതെ പാർക്കേണ്ടാത്ത സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ പാർത്തിട്ട് തങ്ങൾ ഇസ്രായേൽ മക്കളാണെന്ന് പറയാൻ ദൈവസന്നിയിൽ ഇസ്രായേൽ മക്കൾ പോയി പാർക്കുന്ന പത്തു ഗോത്രങ്ങൾ താമസിക്കുന്ന വാഗ്ദാദേശത്ത് പോയി പാർക്കേണ്ട പകരം തങ്ങളുടെ മക്കളോട് തങ്ങളും ഇസ്രായേലിലെ പൗരന്മാരാണെന്ന് പറയാൻ വേണ്ടി ഒരു യാഗപീഠം അവരവിടെ ഉയർത്തി ഒരു വലിയ യാഗപീഠം പണന്നുപോക്കി എന്തറിയാം എന്തറിയാവോ അവരുടെ മക്കളോട് പറയാ നമ്മൾ ഇസ്രായേൽ മക്കളാ നമ്മൾ യഹൂദന്മാരുടെ ആളുകളാണ് അബ്രഹാമിന്റെ പിൻഗാമികളാണ് നമ്മളോട് പിതാകനോടാണ് ദൈവം വാഗ്ദാനം ഈ ദേശവും വാഗ്ദാനം ചെയ്ത് അത് പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു മോണിമെന്റ് ഉണ്ടാക്കി ഏഹ് അതേക്കുറിച്ച് പറയുമ്പോൾ ഈ ഞാനിങ്ങനെ പറയാറുണ്ട് വേർ ദ വിൽ ഓഫ് ഗോഡ് വിൽ നോട്ട് ലീഡ് എ ബിലീവ് ദർ ദ ഗ്രേസ് ഓഫ് ഗോഡ് കെ നോട്ട് കീപ്പ് ഹീം അതായത് ദൈവത്തിന്റെ ഹിതം അയക്കാത്തൊരു സ്ഥലത്ത് ദൈവത്തിൻ്റെ കൃപക്കൊരു വിശ്വാസിയെ സൂക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല ഇത് പിന്നീട് ഈ പറയപ്പെട്ട രൂപേൻ മനുഷ്യ മനുഷ്യഗോത്ര പിന്നെ ഗാതുഗോത്രത്തിൻ്റെയും മനുഷ്യരുടെ പാതി ഗോത്രത്തിൻ്റെയും അവസ്ഥയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് അവർ ദൈവത്തിന്റെ ആലയം ഉള്ള സ്ഥലത്തെ ആരാധനേക്കാൾ അവരെ ചെയ്തു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഒരു മോണിയുമെൻ്റ് ഒരു സ്മാരകം ഉണ്ടാക്കി വെച്ചിട്ട് ഇതാണ് യോഷിയുടെ ഉസ്വ ഇരുപത്തിരണ്ട് പത്ത് അതോട് വായിക്കുന്നുണ്ട് പിന്നെ നമ്മൾ വായിക്കുന്നറിയാവൂ അവർ അവർ ഇത് ഈ ഇന്നത്തെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോർഡർ ലൈൻ ബിലീവേഴ്സ് ആയിരുന്നു ഇവർ അതായത് യോർദാൻ്റെ വങ്കിലെ ഇങ്ങേ വങ്കിൽ താമസിക്കുക അങ്ങേ സ്ഥലത്തെ ആളുകളാണെന്ന് അവകാശപ്പെടുക ഇങ്ങ ഇന്നത്തെ സഭയുടെ അന്തരീക്ഷിച്ച് പറഞ്ഞാൽ ബോർഡർ ലൈൻ ബിലീവേഴ്സ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ അവർ അത്ര നല്ല വിശ്വാസം അനു വച്ചാലല്ല എന്നാൽ വിശ്വാസികൾ ആണതാരും ഈ നിലയിൽ പോകുന്ന ആൾക്കാർ അതായത് ഇവര് വാസ്തവത്തിലെ ഈ അവകാശ അവകാശഭൂ ഈ അവകാശ ഭൂമിയായ വാഗ്ദേശത്തെ കനാലെ എന്ന് അവർക്ക് പറയാൻ സാധിക്കില്ല കാര്യം ദേവർ ഓൺ ദി അതർ ബാങ്ക് ഓഫ് ദ റിവർ ജോർദൻ അങ്ങനെയാണ് അവർ കഴിഞ്ഞത് മാത്രമല്ല പിന്നീട് നമ്മൾ വായിക്കുന്നത് അവർ ചെയ്തു അവർ ദ ലോഡ് ഹെൽപ് ദർ ബ്രദറൻ അറ്റ് എ ടൈം ദേ ദേവർ വില്ലിംഗ് ടു സെർവ് ദ ലോർഡ് ആൻഡ് ഹെൽപ് ദിയർ ബ്രദറൻ ഫോർ എ ടൈം ബാട്ട് വെൺ ദർ അപ്പോയിന്റഡ് ജോബ് ഊസ് ഫിനിഷ്ഡ് ദേ ഹാഡ് ഹെഡ് ഫോർ ഹോം ടു ഡു വാട്ട് ദേ വാണ്ട് ടു ഡു അവരെ യോഷുവയോട് ചേർന്ന് ഒരു സമയത്ത് എന്ത് ചെയ്തു അവരുടെ സഹോദരന്മാരെ സഹായിച്ചുവെങ്കിലും ആ യുദ്ധമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ മടങ്ങി വന്ന് വീണ്ടും ഈ ജോർദാന്റെ ബാങ്കിൽ ഇങ്ങേ കരയിൽ അവർ പാർത്തു എന്നാണ് വായിക്കുന്നത് അങ്ങേക്കരയിൽ പാർക്കേണ്ട വിശ്വാസി ഇങ്ങേക്കരയിൽ പാർക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ദൈവത്തിന്റെ ആലയം ഉള്ള സ്ഥലത്ത് പാർക്കേണ്ടവൻ ആലയുമില്ലാത്ത സ്ഥലത്ത് പാർത്തിട്ട് ആലയത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഈ ആകെവിടെ ഉയർത്തി കുഞ്ഞുങ്ങളോട് പറയുക നമ്മളും യഹൂദന്മാരാണ് നമ്മളും ഇസ്രായേലിലാണ് നമ്മളും അബ്രഹാമിന്റെ സന്തതിയിലാണ് നമ്മളും വേണ്ടിക്കപ്പെട്ടവരാണ് നമ്മുടെ പിതാക്കന്മാരോടെയാണ് ദൈവം ഈ വാഗ്ദത്തം പറഞ്ഞു വന്ന് പാർക്കേണ്ടിടത്ത് വേണം ഒരു വിശ്വാസി പാർക്കാൻ ജീവിക്കേണ്ടിടത്ത് വേണം ജീവിക്കാൻ യഹോവയുടെ ആലയം ഉള്ള സ്ഥലത്ത് വേണം നാം ആയിരിക്കുവാൻ യഹോവയുടെ ആലയത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷിച്ചുവാണ് ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ജനത്തെ സംബന്ധിച്ച് അതിപ്രധാനമായ ചില ആത്മീയാലോചനകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത് യോശുവ ജനത്തിൻ്റെ നേതാക്കന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും അവരോട് വാഗ്ദൈവോഷ മുഖാന്തരമായ വാഗ്ദം ചെയ്ത അവകാശഭൂമി നിശ്ചയമായും അവർ അവകാശമാക്കും എന്ന് അവരെക്കൊണ്ട് ഉടമ്പടി അച്ച് ജനത്തെക്കൊണ്ട് യുദ്ധം ചെയ്ത് ആ ദേശം അവർ അവകാശമാക്കുവാൻ യോശുവ അവരെ പ്രോത്സാഹിപ്പിച്ചതും അതേസമയത്ത് രൂപേൻ ഗോത്രവും മനുഷ്യ ഗാതുഗോത്രവും മനുഷ്യരുടെ ഗോത്രവും വാഗ്ദത ദേശത്ത് എന്ന് യുദ്ധം ചെയ്ത് ആ സഹോദരവർഗത്തോടെ യഹോവയുടെ ആലയമുള്ള സ്ഥല സ്ഥലത്ത് അവിടെ പാർക്കേണ്ടത് അവിടെ പാർക്കാതെ അവരെ നീരോട്ടമുള്ളതും പച്ചിപ്പുള്ളതുമായിട്ടുള്ള ഇങ്ങേ കരയിൽ അവരെ ആടുമാടുകളെ അതായത് ജീവിതത്തെക്കാൾ വലുത് ജീവനോപാധികളാണെന്ന് കണ്ടുകൊണ്ട് അവിടെ ജീവിക്കുകയും പിൽക്കാലത്ത് അവർ യുദ്ധം ചെയ്യാൻ കുറേ പേർ നാൽപ്പതിനായിരത്തോളം പേരെ പോയെങ്കിലും അവർ മടങ്ങി പിന്നെയും വന്ന് ജോർദാൽ തന്നെ പാർക്കുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു ബോർഡർ ലൈൻ ബിലീവേഴ്സ് എന്നിവരെ കുറിച്ച് പറയും നമ്മളെ ബോർഡർ ലൈൻ വിശ്വാസികളായിട്ടല്ല പിന്നെ സമ്പൂർണ്ണ വിശ്വാസികളായി ദൈവത്തിൻ്റെ കൽപ്പനകളെ സമ്പൂർണ്ണമായി അനുസരിക്കുന്നവരായി ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ചെവി അയക്കുന്നവരായി ചോദ്യം കൂടാതെ ദൈവത്തെ അനുസരിക്കുന്നവരായി തീരുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് മെജോറിറ്റി ഒപ്പീനിയൻ എല്ലായ്പ്പോഴും ശരിയല്ല എന്നുള്ള സത്യവും ഇന്നത്തെ പഠനത്തിലൂടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് െ അനുസ്മരിപ്പിക്കുന്നു ദൈവം അനുവദിച്ചാൽ ഇതിന്റെ ബാക്കി ഭാഗം നാളെ രാത്രിയിൽ വീണ്ടും നമുക്ക് ചിന്തിക്കാം അതുവരെയും ദൈവം ഈ ചിന്തകളാൽ ഏവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ മൗത്രരുമായ ശുശ്രൂഷയിൽ സുവിശേഷൻ ധൈതസ്ത്രം ഇടയാറുമുള്ള താങ്ക് യു